തീപിടുത്തമുണ്ടായ വെള്ളൂരിലെ കെപിപിഎൽ ഫാക്ടറിയിൽ വ്യവസായ മന്ത്രി പി രാജീവ് സന്ദർശിച്ചു തീപിടുത്തം സംബന്ധിച്ച എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി എത്രയും വേഗം ഫാക്ടറി തുറക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് 5:30 കൂടിയാണ് വ്യവസായ മന്ത്രി കെപിപിഎല്ലിൽ എത്തിയത് തീപിടുത്തത്തിൽ കത്തിനശിച്ച യന്ത്രഭാഗങ്ങൾ മന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തി തുടർന്ന് തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തി വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർനടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ മന്ത്രി എത്രയും വേഗം ഫാക്ടറി പ്രവർത്തന സജ്ജമാക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ ഇത് സംഭവിക്കുന്നതിന് വേറെ എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്നത് ഉൾപ്പെടെ ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കമ്പനിയോടും തനതായിട്ട് ഇവിടുത്തെ മാനേജ്മെന്റിനോടും പ്രത്യേകം തന്നെ ഒരു അന്വേഷണം നടത്തണം എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടുകൾ വന്നതിനു ശേഷം അതിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികൾ സ്വീകരിക്കുക തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കാൻ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി തിങ്കളാഴ്ച ഫാക്ടറിയിൽ സന്ദർശനം നടത്തി ഒക്ടോബർ 30-ന് സംഘം കളക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും നഷ്ടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നിശ്ചയിച്ചിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അതിപ്പോ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എത്രയാണെന്നുള്ളത് ഈ റിപ്പോർട്ട് നിങ്ങൾ വന്ന് ഇവരും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് ആദ്യം കണ്ട അത്രയും ഇതിലേക്ക് വരുന്നില്ല എന്നാണ് ഇപ്പോ മാനേജ്മെന്റ് സൂചിപ്പിച്ചിട്ടുള്ളത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഖനീഷും മന്ത്രിക്കൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ചു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം